അപ്പൊ ഞങ്ങൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്ന് ഇന്ന് ഞങ്ങൾ ഇറച്ചിയും ചിക്കനും ഒന്നും വാങ്ങിച്ചില്ല, ഇന്ന് ഞങ്ങൾ മീനാണ് മേടിച്ചേക്കണേ കേട്ടാ. അപ്പൊ ഞാനത് ക്ലീൻ ചെയ്ത് കാണിക്കാവേ. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്ന് അപ്പൊ മീനാണ്, ഞങ്ങളത് ഇറച്ചിയല്ല, മീനാണ് വാങ്ങിച്ചേക്കാൻ. ഞാൻ കടി വെട്ടിയൊക്കെ തേച്ച് കഴുകിട്ട കൊറേ നാളുകൂടിയാണ് ഞായറാഴ്ച മീൻ വാങ്ങിച്ചേക്കണത്. അപ്പൊ ഇപ്പൊ ഈ മഞ്ഞുകാലം വരുമ്പോ ഇവിടെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കണമ്പിന്റെ സീസൺ ആണെന്ന് പറയും. കണമ്പ് ഇപ്പൊ തിന്നാൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറയും. ബാക്കിയുള്ള മീനൊക്കെ ഇങ്ങനെ മരക്കൊള്ളി പോലെ ഇരിക്കും, കണമ്പ് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും ഞങ്ങളുടെ പുള്ളി അപ്പൻ കണമ്പ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പൊ ഞാൻ ഇന്ന് പാല് പിഴിഞ്ഞ് കറി വെക്കാന്ന് ഓർത്ത്, കണമ്പ് ഞാൻ അങ്ങനെ തേങ്ങ അരച്ച് വെക്കൂല, പാല് പിഴിഞ്ഞേ വെക്കോളൂ. അപ്പൊ അതിനുള്ള സവാള ഒരു രണ്ട് മൂന്ന് സവാള, രണ്ട് സവാള, ഒരു ചെറിയ ഇഞ്ചി, രണ്ട് മൂന്ന് പച്ചമുളക്, രണ്ട് വെളുത്തുള്ളി, ഒരു തേങ്ങട മുക്കാൽ പാവ ഞാൻ എടുത്തിട്ടുണ്ട്, പേപ്പീര എടുത്തിട്ടുണ്ട്, അതിന്റെ പാല് ഫുള്ളു ഇതിലേക്ക് ഇടും. അങ്ങനെ ഞാൻ ഉണ്ടാക്കണത് കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞമ്മക്ക് കറി ഉണ്ടാക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കും, ഞാൻ വെളിച്ചെണ്ണ ഇടണേ കേട്ടാ, വെളിച്ചെണ്ണ കൂടെ. ആ എണ്ണ ചൂടായി കഴിയുമ്പോ അതിലേക്ക്, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേപ്പല ഇല്ല, വേപ്പല അത് കടയിലെ വേപ്പല ഞാൻ കളഞ്ഞു, പെട്ടെന്ന് വാടിപ്പോയി. ഞാൻ അങ്ങനെ കടയിലെ വേപ്പല അങ്ങനെ അത്യാവശ്യം വല്ലതും ഗതിമുട്ടിയാലേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇത് ഇവിടെ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ നിന്ന് ഞാൻ വേപ്പല മേടിച്ചത് തീർന്നു, അന്ന് ഞാൻ കാണിച്ചായിരുന്നില്ല, തീർന്നു പോയി. തൽക്കാലം വേപ്പല ഇല്ലാങ്ങനെ വെക്കണത് കേട്ടാ. വേപ്പല ഇട്ടാ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഗതിമുട്ടിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിസ്സഹായാവസ്ഥ കൊണ്ട് വേപ്പല ഇല്ലാണ്ട് കറി വെക്കുന്ന പിങ്കി. ഇത് നല്ലപോലെ മൊരിയണം, മൊരിയുമ്പോ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പൊ നമ്മളെ സവാള മൊരിഞ്ഞുകൊണ്ടിരിക്കണേയാണ്. ശരിക്കും പറഞ്ഞാലേ എനിക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഞായറാഴ്ച ഇറച്ചി വാങ്ങിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടം, എന്തോ ഞായറാഴ്ച അല്ലാത്ത പോലെ തോന്നും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയെ കേട്ട, ഞായറാഴ്ച തിന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇറച്ചി വാങ്ങിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്. ഇതിപ്പോ ഇന്ന് മീൻ കളമ്പായത് കാരണം ഞങ്ങളത് നെരുത്തിക്കൊണ്ട് പോവാന്ന് വെച്ചേട്ടാ, സങ്കടത്തിന്റെ തോത് കുറച്ച് കുറവാണ്. ഇപ്പൊ നമ്മുടെ സവാള നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്, ഓവർ മൊരിയണ്ട. ഇപ്പൊ ആല പിഴിഞ്ഞ കറിക്ക് എപ്പോഴും സവാള പിന്നെ വെന്തരിഞ്ഞ് പോയത്, ചിക്കൻ കറി പോലെ വെന്തരിഞ്ഞ് പോകണ്ട. സവാള സവാള പോലെ ഇത്ര ക്രഞ്ചി ആയിട്ട് നമുക്ക് കടിക്കാൻ, ചാറിന്റെ കൂടെ കടിക്കാൻ കിട്ടുന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ പരുവത്തിൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, ഞാനൊരു സിമ്പിൾ കറിയാണ് വെക്കണ, മല്ലിപ്പൊടി ഇടൂല കേട്ടാ. ആ എന്റെ മോൻ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ടാ, കുറെ ദിവസം ഈ മുടി വെട്ടി മുടി എന്ന് പറയണത്. അപ്പൊ അപ്പൻ കൊണ്ടുപോയില്ല, അപ്പനാ കൊണ്ടുപോകണം മുടി വെട്ടിക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ അപ്പൻ കൊണ്ടുപോയി നല്ലൊരു കടയെ കൊണ്ട് വെട്ടിയിട്ട്, മിക്കപ്പോഴും എപ്പം മുടി വെട്ടി വന്നാലും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ഈ വെട്ടം മുടി വെട്ടി അങ്ങനെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പൊ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി ഇട്ടേക്കണത്. എന്റെ മുളക് പൊടി കൊള്ളൂല, ഒരു കരി നിറവായി പോയി കറി. അപ്പൊ ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം ഇടൂല, ഞാൻ ഇട്ടത് തേങ്ങാപ്പാല് തന്നെയാണ്. ഞാനിങ്ങനെ തലപ്പാല് 1/2 പാല് 2/2 പാല് അങ്ങനെയൊന്നും ഇല്ല, ഒറ്റയടിക്ക് അങ്ങനെ അടിച്ചിട്ട് പാലിടുള്ളൂ കേട്ടോ. ഒറ്റയടിക്ക് തന്നെ പണി കഴിക്കണം. ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഞങ്ങളുടെ എല്ലാം കൂടെ ഒറ്റയടി അടിക്കും. 2 ഗ്ലാസ് പാലിട്ട് തേങ്ങ വെള്ളമിട്ട് തേങ്ങ നല്ലപോലെ മിക്സിയിൽ അടിച്ച് പാലെടുത്തിട്ട് അതേ ഇടുള്ളു. പിന്നെ വെള്ളവും അല്ലെ 1/2 പാല് 2/2 പാല് അങ്ങനെയൊന്നും ഇല്ല. ഇന്നും എളുപ്പപ്പണി. അപ്പൊ നമ്മുടെ ചാറൊക്കെ ഞാൻ നല്ലൊരു പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാലൊക്കെ നല്ല അടിപൊളിയായി ഇട്ടിട്ടുണ്ട്. അതായത് 2.5 ഗ്ലാസ് പാലാണ് കേട്ടോ, 2.5 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ട് 2.5 ഗ്ലാസ്സിൽ അടിച്ചെടുത്തേക്കാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നു, പിന്നെ എന്താ പറഞ്ഞ വേപ്പലില്ലെങ്കിലും നമ്മൾ വേറെ ഒന്നിനും കുറയാൻ പാടില്ല. ഉപ്പ് നോക്കിയിടുന്നു. പിന്നെ ഞാൻ ഇതിൽ 2 സാധനം ഇടും കേട്ടോ പുളിക്ക്, അതായത് കുറച്ച് വിനാഗിരിയും ഒരു തക്കാളി ഇടും. തക്കാളിയാണ് ശരിക്കും ഇടേണ്ടത്, അപ്പൊ തക്കാളി അത്ര പോരാ, ഒരു പച്ചപ്പ് തക്കാളിക്ക്. അപ്പൊ ഞാനപ്പോ ഉള്ളതിൽ ഒരു പഴുത്ത തക്കാളി, അപ്പൊ ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഉപ്പ് പോരാ, എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് നിഗമനത്തിൽ മാറ്റം വന്നു നീയടാ. ഉപ്പ് പോരാ, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പുളിയും പോരെന്നൊരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ഞാൻ കറി തിളച്ച് കഴിഞ്ഞ് ഇടുള്ളിനി. ഇത് തിളച്ച് കഴിയുമ്പോ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന എന്താണെന്ന, ഇങ്ങനെ നോക്കിയില്ലെങ്കിലേ ഈ പുളിയൊക്കെ ഉള്ളാറും പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ലൊരു തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയുണ്ടല്ലേ, മുട്ടയുള്ളവിനെ കൊടുക്കൂ. അപ്പൊ മീനൊക്കെ ഇട്ട്, ഇനി മീനിട്ട് ഒന്ന് വെന്താ മതി.
അപ്പൊ പച്ചക്കറി എന്തെങ്കിലും മീനായതുകൊണ്ട് ഇറച്ചി ആവുമ്പോ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. ഇവിടെ താരങ്ങൾക്ക് ഇറച്ചിയാണ് ഇഷ്ടം. മീനായതുകൊണ്ട് എന്തെങ്കിലും പച്ചക്കറി വെക്കണം. പീച്ചിങ്ങ ഇത്തിരിപ്പണ്ട് പീച്ചിങ്ങ വെക്കട്ടെ എന്നൊരു ആലോചന. കൂട്ടൂല ആരും വേണ്ട അണ്ട, പച്ചക്കറി കൂട്ടൂല ആരും. കേട്ടല്ല, ഞങ്ങള് ഇറച്ചില രണ്ടുപേരെ ഇറച്ചിലെ ആൾക്കാരാണ്. ഇറച്ചിയാണ് ഞങ്ങളുടെ മെയിൻ സാധനം. എനിക്ക് മീനാണ് ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി മീനാണ് ഇഷ്ടം. പിന്നെ ഞായറാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തോ മനസ്സിൽ ഭയങ്കര ഞായറാഴ്ചത്തെ ഞങ്ങളുടെ വ്ളോഗൊക്കെ ഭയങ്കര ഹാപ്പി വ്ളോഗ് ആയിരിക്കും. അതുപോലെ ഭയങ്കര വല്ല ഉണ്ടാക്കണ്ട സ്നാക്ക് സ്പെഷ്യൽ എന്തെങ്കിലും. ആ പറയണോ നീയുടെ വകേനെ പഴയതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ എന്നെ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും അറിയട്ടെ ഞങ്ങളെയൊക്കെ. ഞങ്ങളവിടെ വയറിലാക്കണ്ട്. ഞങ്ങളുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറിക്ക് തിള വന്നട്ടോ. എന്റെ ഭാഷ എന്തെങ്കിലും, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഭാഷയല്ല ഇത്. ഞങ്ങളുടെ ഭാഷ ഇങ്ങനെയാണ്, ഫോട്ടോച്ചിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കണത് കേട്ടാ. ഒന്ന് ഓർക്കരുത് ആരും കേട്ടാ. എനിക്കതിനും അച്ചടി ഭാഷ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞാൽ തന്നെ നമ്മൾ നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഞാൻ എന്റെ ലിപിയിലേക്ക് തന്നെ പോരും. അപ്പൊ ഞാൻ എന്താണോ ഞാൻ അതാണ് നിങ്ങളെ കാണിക്കണത് സംസാരത്തിൽ. നീയുടെ സ്നേഹത്തിൽ ചാരിച്ച നാരങ്ങവെള്ളം പറഞ്ഞേക്കണം. കൊള്ളാം. ഈ നാരങ്ങവെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇടുമ്പോ ഒരു ചില സമയത്ത് നമുക്ക് എനിക്ക് പ്രഷറിന്റെ എന്തോ കുഴപ്പമുണ്ട്, ഡൗൺ ആയി അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നും, പ്രഷറിന്റെ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോഴേ. ചില സമയത്ത് ചൂട് ഈ അടുക്കളത്തിൽ കൊണ്ടുപോയി ചൂട് ഭയങ്കരമായിട്ട് തോന്നുമ്പോ അങ്ങനെ ഒരു തളർച്ച പോലെ തോന്നും. അപ്പൊ നീ ഉണ്ടെങ്കിൽ ഞാൻ ഈട് പറഞ്ഞ നീയാ ഇത്ര വെള്ളം മറ്റേ നാരങ്ങവെള്ളം എന്താന്ന് പറയും. നീ ഉണ്ടെങ്കിൽ വെരി ഗുഡ് വെരി ഗുഡ്. നീയൊക്കെ തളർച്ച വന്നു. പിന്നെ ഈയിടെ അലോട്ട്മെന്റ് ഇതുവരെ മൂന്നാമത്തെ ഇനി രണ്ടും ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് ഇനി മൂന്നാമത്തേക്ക് വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങള്. ഞങ്ങളുടെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വൈകുന്നേരം ഇനിയിപ്പോ കറി റെഡിയായി, ഞങ്ങൾ ചോറ് നവണയാണ്. അപ്പൊ നമുക്ക് ഇനി വൈകുന്നേരത്തെ സ്നാക്കിന് കാണാം. അപ്പൊ ഞങ്ങള് വൈകുന്നേരം 7 മണിയായിപ്പോയി. ഒരു അബദ്ധം പറ്റി. ഞങ്ങള് ചോറ് എന്നിട്ട് ഞങ്ങളെ വൈകുന്നേരത്തെ കാര്യം നീ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞേച്ചല്ല, പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. ഞങ്ങൾ ചോറ് നിന്നിട്ട് കിടന്നുറങ്ങിയിട്ട് ഉറങ്ങിപ്പോയി, ബോധമില്ലാണ്ട് ഉറങ്ങിപ്പോയി. ഇപ്പൊ എണീറ്റത് 5:30 6:00 ആയപ്പോഴാണ്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കാന്ന് ഓർത്ത്. അപ്പൊ ഞാനിപ്പോ അത് ഉണ്ടാക്കാന്ന് ഓർത്ത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കിയാലും നാളെ അത് ഓക്കെ ആവുള്ളല്ലോ. അപ്പൊ ഇന്ന് രാത്രി ആവുമ്പോ എനിക്ക് ടെൻഷനില്ല. പകലൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ പറയാറുണ്ടല്ലോ എന്റെ മക്കൾക്ക് എനിക്കൊരു ആകാംക്ഷയുണ്ട്, അയ്യോ റെഡിയായോ റെഡിയായോ അത് മുറിക്കാൻ. ഇപ്പൊ രാത്രി ആകുമ്പോ ഉണ്ടാക്കി വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോ കട്ട് ചെയ്യുള്ളല്ലേ. അപ്പൊ നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് 1.5 കപ്പിന്റെ കേക്കാണ് കേട്ടോ. അതായത് ഞാനൊന്ന് ഷമുവേലിന്റെ ബർത്ത്ഡേ ഉണ്ടാക്കിയില്ലേ, അതുപോലെ കുറച്ചൊരു വലിയ കേക്കാണ്. എനിക്കൊരു ആവശ്യമുണ്ട് നാളെ, അപ്പൊ ഒരു കേക്കും കൂടെ വേണമായിരുന്നു. അപ്പൊ ഞാൻ ആ കേക്ക് ഒരു 1.5 കപ്പിന്റെ പൊടിക്കുള്ള കേക്കാണ് ഉണ്ടാക്കണത്. പിന്നെ മാർബിൾ കേക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ മാർബിൾ കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ സെയിം കേക്ക് തന്നെ, അതിന്റെ ക്വാണ്ടിറ്റി വലുതാക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. യൂഷ്വലി കേക്ക് ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് പൊടികൾ 3 വട്ടം അരിച്ചെടുക്കണം. അത് മസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ 3 വട്ടം അരിച്ചാല് ആ കേക്കിൽ നല്ല എയർ കയറി നല്ല സോഫ്റ്റ് ആവുന്ന. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടണത് ഇപ്പൊ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ
മിക്സിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പൊ മുട്ടയും പഞ്ചസാരയും ഓയിലും കൂടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, അത് റെഡിയായി. അതിലേക്ക് ഞാൻ വാനില എസെൻസ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അതിപ്പോ ഇടും. ഒരു ടീസ്പൂൺ വാനില എസെൻസ്. അപ്പൊ നമ്മളുടെ ഈ കേക്കിനിൽ നീയ എണ്ണ പത്തിയിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് കുറച്ച് മൈദ തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. അതിനെ പൊടി തട്ടി ഇനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് ഇനി എണ്ണ പറ്റിയ പേപ്പറും കൂടെ വെക്കും. അതായത് ഞങ്ങളുടെ കേക്കിന്റെ അടിഭാഗമില്ലേ, കുറച്ച് കട്ടി കരിഞ്ഞു പോകും വേഗം. മോൾ ഭാഗം വേഗം വേണ്ടി വെക്കണമല്ല. അപ്പൊ എന്റെ ഓവൺ ഇങ്ങനത്തെ ഏതുകൊണ്ടാണ് സംഭവം, ശരിക്കുള്ള ഓവണൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടിയേനെ. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പോണത് പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാ. കുറച്ചെ കുറച്ചായിട്ടൊരു സ്പാച്ചുല കൊണ്ട് പയ്യെ പയ്യെ നമുക്ക് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. ഇനി ഇത് മറ്റേ ഇത് ഉപയോഗിക്കണ്ട, ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയായി, കണ്ട റെഡിയായി. അപ്പൊ നമ്മുടെ രണ്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഒന്ന് ചോക്ലേറ്റിന്റെയും റെഡി ആയിട്ടുണ്ട്, ഒന്ന് വാനിലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. ആദ്യം വെള്ളം ഇടുക, ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ടാപ്പ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. കേക്ക് ഞാൻ എന്തേ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഞാനിനി ബേക്ക് ചെയ്യാൻ വെക്കാൻ പോകണം. മിക്കവാറും ഇതും ഒന്നര മണിക്കൂർ തന്നെ വേണ്ടി വരും. ലാസ്റ്റ് നമ്മൾ ശമ്പ വെല്ലുമ്പോഴത്തേക്ക് എന്താ കേക്ക് കറക്റ്റ് ഒന്നര മണിക്കൂറായി. നോക്കാം നമുക്ക് ഇത് അത്രയാവുമെന്ന്. അപ്പൊ നമ്മൾ ഇത് കവർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്, അതാ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, ഇത് തണുക്കുമ്പോ കട്ട് ചെയ്യണം ഇനി. അപ്പൊ നമ്മളെ കേക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് മാർബിൾ കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റോട് ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല സോഫ്റ്റ് കേട്ടാ, നല്ല പ്രത്യേക. അപ്പൊ എല്ലാവരും ഇത് കാണാത്തവര്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, നമുക്ക് ഇത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു എന്താ പറയുക, നീ പറഞ്ഞ പോലെ സ്നേഹം ചാലിച്ചുണ്ടാക്കണം. എന്തെങ്കിലും താമസിക്കുന്ന നീ പറയും, ഇപ്പം ടേസ്റ്റ് കൂടിയതെന്ന് ഞാൻ പറയും, അതെ എന്റെ സ്നേഹം കുറച്ചുണ്ടെന്ന് പറയും. അപ്പൊ വളരെ കളിയാക്കും. അപ്പൊ അതാണ് നാരങ്ങവെള്ളം കളിക്കിയപ്പോൾ ഞാൻ പറഞ്ഞ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സ്നേഹം കുറച്ചുണ്ടായിരുന്നു പറഞ്ഞത്, അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.